യേശു ദൈവാലയാങ്കണം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അടുക്കൽ ചെന്ന് ദൈവാലയത്തിന് സമീപമുള്ള കെട്ടിട സമുച്ചയങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചു. അപ്പോൾ യേശു, നിങ്ങൾ ഇവയെല്ലാം കാണുന്നല്ലോ. ഒരു കല്ലിനു മീതെ മറ്റൊരു കല്ല് ശേഷിക്കാത്ത വിധം ഇതെല്ലാം നിലം പരിച്ചാക്കപ്പെടും നിശ്ചയം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതിനുശേഷം യേശു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എപ്പോഴാണിത് സംഭവിക്കുക? അങ്ങയുടെ പുനരാഗമനത്തിന്റെയും യുഗാവസാനത്തിന്റെയും ചിഹ്നം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ഞാൻ ക്രിസ്തുവാകുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ധാരാളം പേരെന്റെ നാമത്തിൽ വന്ന് പലരെയും വഞ്ചിക്കും. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ കിംബദന്തികളെക്കുറിച്ചും കേൾക്കും. എന്നാൽ പരിഭ്രാന്തരാകരുത്, ഇവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ഇതല്ല യുഗാവസാനം. ജനതകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും യുദ്ധം ചെയ്യും. ക്ഷാമവും ഭൂകമ്പങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകും. ഇവയെല്ലാം പ്രസവ വേദനയുടെ ആരംഭം മാത്രം. മനുഷ്യർ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ അനുയായികളായതിനാൽ സർവ്വജനതകളും നിങ്ങളെ വെറുക്കും. അപ്പോൾ അനേകർ എന്നിലുള്ള വിശ്വാസം പരിത്യജിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. പല വ്യാജപ്രവാചകരും വന്ന് അനേകരെ വഞ്ചിക്കും. വർദ്ധിതമായ ദുഷ്ടത നിമിത്തം അനേകരുടെയും സ്നേഹം മന്ദീഭവിക്കും. എന്നാൽ അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ദൈവരാജ്യത്തിന്റെ സുവിശേഷം സർവ്വജനതകളും കേൾക്കുന്നതുവരെ ലോകത്തിലെല്ലാം പ്രസംഗിക്കപ്പെടും. യുഗാവസാനം അപ്പോഴായിരിക്കും. ഈ വചനത്തിലൂടെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന നല്ല സന്ദേശം നമുക്ക് സ്വീകരിക്കാം. അതിമനോഹരമായി പണിയപ്പെട്ടിരിക്കുന്ന ദൈവാലയത്തെക്കുറിച്ച് യേശു പറയുന്നു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഈ ലോകത്തിലെ എല്ലാ പ്രൗഢിയും നേട്ടങ്ങളും നശിച്ചു പോകുന്നതാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എളിമയോടുകൂടി ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കുവാനാണ് നാം ഓരോ ദിവസവും പരിശ്രമിക്കേണ്ടത്. യുഗാന്ത്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി ഈശു വരാനിരിക്കുന്ന ഭീകര പീഡനങ്ങളെക്കുറിച്ച് പറയുന്നു. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുക എന്നും ഈശോ പറയുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും എന്തെല്ലാം സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടായാലും അടിപതരാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ വചനത്തിലൂടെ യേശു നമുക്ക് നൽകുന്ന നല്ല സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ദൈവഹിതം അനുസരിച്ച് ദൈവമക്കൾക്കടുത്ത നല്ലൊരു ജീവിതം നയിക്കുവാൻ നമ്മെ അവിടുന്ന് സഹായിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.